ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബേസിക്കായിട്ട് എച്ച് ടി എം എൽ സ്ട്രക്ചറിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വി എസ് കോഡ് എങ്ങനെ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തന്നു അതായത് ഈ പറയുന്ന പോലെ വി എസ് കോഡ് ഇതാണ് നമ്മുടെ വി എസ് കോഡ് ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു കോഡ് എഡിറ്റർ നമ്മുടെ സിസ്റ്റത്തിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് ഞാൻ കാണിച്ചത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എച്ച് ടി എം എൽ ബേസിക്സ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത് അതായത് എങ്ങനെയാണ് ഒരു എച്ച് ടി എം എൽ ഡോക്യുമെന്റ് നമ്മൾ എഴുതുന്നത് എൻ്റെ സിൻറ്റാക്സ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് സോ ലെറ്റ് സ്റ്റാർട്ട് ഓക്കെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ആ വി എസ് കോഡ് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ വി എസ് കോഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊരു ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കണം ഈ ഒരു ഫോൾഡറിനകത്തായിരിക്കും നമ്മൾ ഫയൽസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിലവിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഒരു ഫോൾഡർ ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക് വെക്കുക അതിനുശേഷം ന്യൂ എന്ന് കൊടുക്കുക ഫോൾഡർ സെലക്ട് ചെയ്യുക ശേഷം നിങ്ങൾക്ക് വേണ്ട ഫോൾഡറിന് ഒരു പേര് കൊടുക്കുക ഞാനിപ്പോൾ എച്ച് ടി എം എൽ ട്യൂട്ടോറിയൽ എന്ന് പറ പേര് കൊടുക്കുന്നു ഓക്കെ ഇനി നമുക്കിത് വി എസ് കോഡിൽ ഓപ്പൺ ചെയ്യണം ഞാൻ പറഞ്ഞു ഇതിൽ ഓപ്പൺ ചെയ്യും ഇപ്പം നമ്മൾ സാധാരണ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ബ്ലാങ്ക് ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഫോൾഡർ ആണ് നമ്മുടെ വി എസ് കോഡിൽ ഓപ്പൺ ചെയ്യുന്നത് നമ്മൾ ഓരോ ക്രിയേറ്റ് ചെയ്യുന്ന ഫയലുകളും അല്ലെങ്കിൽ ഫോൾഡേഴ്സും ഈ പറയുന്ന എസ് ടി എം എൽ ട്യൂട്ടോറിയൽ എന്ന് ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡേഴ്സിലായിരിക്കും കിടക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് വി എസ് കോഡിൽ ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യാം അതിനായിട്ട് ഞാൻ എൻ്റെ വി എസ് കോഡ് ഓപ്പൺ ചെയ്യുന്നു തിരിച്ച് ശേഷം ഇവിടെ ഫയൽ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഏറ്റവും ടോപ്പ് ലെഫ്റ്റിൽ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ നമുക്ക് ഫോൾഡർ ആണ് സെലക്ട് ചെയ്യേണ്ടത് ഓപ്പൺ ഫോൾഡർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഡെസ്ക് ടോപ്പിലാണ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത പുതിയ ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം സെലക്ട് ഫോൾഡർ എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വി എസ് കോഡിൽ നമ്മളുടെ ഫോൾഡറ് സെലക്റ്റായി വരുന്നതായിരിക്കും അപ്പോൾ കണ്ടില്ല എച്ച് ടി എം എൽ ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ഒരു ഫോൾഡർ നമ്മൾ അപ്ലോഡ് ചെയ്തേക്കാണ് വി എസ് കോഡിൽ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഫോൾഡർ ബ്ലാങ്ക് ആണ് ഫയൽസ് ഒന്നും ഇല്ല അപ്പം നമുക്കിനി ഓരോ ഫയൽസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് വി എസ് കോഡിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കിനി ഫോൾഡറിനകത്ത് ഓരോ ഫയൽസ് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എച്ച് ടി എം എൽ ബേസിക്സ് ആണ് പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും നമ്മുടെ ഈ ഒരു ഫോൾഡറിൻ്റെ അവിടെ മൗസ് പോയിൻ്റ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐക്കൺ കാണും ന്യൂ ഫയൽ ന്യൂ ഫോൾഡർ പിന്നെ ഒരു റിഫ്രഷ് ഓപ്ഷൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ വേണ്ടുന്നത് ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓൾറെഡി നമ്മളൊരു ഫോൾഡർ അപ്ലോഡ് ചെയ്തു അപ്പോൾ അതിനകത്തൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ന്യൂ ഫയൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ശേഷം എച്ച് ടി എം എൽ ഡോക്യുമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഡോട്ട് എച്ച് ടി എം എൽ എന്ന എക്സ്റ്റെൻഷൻ കൊടുത്താണ് നമ്മളൊരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഞാനിവിടെ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാണ് ഇവിടെ ഞാൻ ഇൻഡെക്സ് എന്ന് കൊടുത്തത് നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും കൊടുക്കാം ഓക്കെ ഇറ്റ് ഡസൻ മാറ്റർ ഇൻഡെക്സ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേര് ഡോട്ട് എച്ച് ടി എം എൽ എന്ന് വേണമെങ്കിൽ കൊടുക്കാം പക്ഷേ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ നമ്മൾ മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം ആ ഫയലിന് എന്നാൽ മാത്രമേ നമ്മുടെ വെബ് ബ്രൗസറിന് ഇതൊരു എച്ച് ടി എം എൽ ഫയൽ ആണ് എന്നുള്ളത് ഐഡൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂ ഇപ്പോൾ ഇത് എച്ച് ടി എം എൽ ഡോക്യുമെൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറയുന്നൊരു എക്സ്റ്റെൻഷൻ കൊടുത്താണ് നമ്മൾ ഫയലുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം ഇൻഡെക്സ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം നമ്മൾ സാധാരണ നമ്മൾ കോഡ് ചെയ്യുമ്പോൾ ഇൻഡെക്സ് എന്ന് കൊടുക്കാൻ കാരണം നമ്മുടെ മെയിൻ പേജസ് ഏതാണോ നമ്മുടെ മെയിൻ ഫ്രണ്ട് പേജ് ഏതാണോ അതിനെയാണ് നമ്മൾ ഇൻഡെക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് ഫയൽസ് ഇതുപോലെ ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രൗസർ ആദ്യം നോക്കുന്നത് ഇൻഡെക്സ് ഫയലാണ് ഇൻഡെക്സ് ഫയൽ ഉണ്ടെങ്കിൽ അതിനെയാണെന്ന് ആദ്യം കാണിക്കുന്നത് നമ്മുടെ ബ്രൗസറിൽ അപ്പോൾ നിങ്ങൾക്കൊരു ഹോം പേജ് കുറച്ചും കൂടെ എളുപ്പത്തിൽ പറയാൻ ഒരു ഹോം പേജ് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട പേര് ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ എന്നായിരിക്കണം മനസ്സിലായോ നമ്മുടെ ബ്രൗസർ ആ ഒരു പേജ് ആയിരിക്കും ഫസ്റ്റ് ലോഡ് ചെയ്യുന്നത് വെബ് ബ്രൗസറിൽ അപ്പോൾ ഞാൻ എൻ്റെ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ പേര് കൊടുത്തു ഇനി നമ്മൾ എൻ്റെ ഇനി നമ്മൾ എൻ്റെ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറഞ്ഞ ഒരു ബ്ലാങ്ക് ഡോക്യൂമെൻറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട് നമുക്കിതിൽ എച്ച് ടി എം എൽ സ്ട്രക്ചർ അല്ലെങ്കിൽ സിൻറ്റാക്സ് നമുക്ക് എഴുതാം അപ്പോൾ നമ്മൾ വി എസ് കോഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വി എസ് കോഡിൽ ഒരു ഷോർട്ട് കട്ട് കീ ഉണ്ട് അതായത് ഷിഫ്റ്റ് എക്സ്പ്ലമേഷൻ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ കീബോർഡിൽ ഇങ്ങനെ ഒരു അബ്രുവേഷൻ വരും അപ്പോൾ ഇതിൽ നിങ്ങൾ എൻ്റെ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ടി എം എൽ സ്ട്രക്ചർ അല്ലെങ്കിൽ സിൻറ്റാക്സ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എച്ച് ടി എം എൽ ഇതാണ് നമ്മുടെ ബേസിക് എച്ച് ടി എം എൽ സിൻഡാക്സ് എന്ന് പറയുന്നത് നമ്മളൊരു എച്ച് ടി എം എൽ ഡോക്യുമെൻ്റ് എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വെബ്സൈറ്റ് ഒരു നിലവിലൊരു ബ്രൗസറിൽ എന്തെങ്കിലും ഒരു വെബ്സൈറ്റോ ആപ്ലിക്കേഷനോ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് സത്യം പറഞ്ഞാൽ അത് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഈ പറഞ്ഞ എച്ച് ടി എം എൽ ടാഗുകൾ ഉപയോഗിച്ചായിരിക്കും മനസ്സിലായോ എച്ച് ടി എം എൽ ടാഗ്സ് ഉപയോഗിച്ചാണ് അതായത് മാർക്കപ്പ് നമ്മൾ എച്ച് ടി എം ഒരു മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് നമ്മൾ പറയുന്നത് ഇവിടെ നിങ്ങൾ ഈ സിൻറ്റാക്സ് നോക്കുക ഈ സിൻഡാക്സിൽ നിങ്ങൾക്ക് ഒരുപാട് ടാഗുകൾ കാണാൻ സാധിക്കും അപ്പോൾ ഒരു എച്ച് ടി എം എൽ ടാഗ് എപ്പോഴും നമ്മൾ എഴുതുമ്പോൾ എച്ച് ടി എം എൽ ടാഗിന് ഒരു ക്ലോസിങ്ങും അതുപോലെ ഒരു ഓപ്പണിങ്ങും കാണും ഇപ്പോൾ ഇവിടെ ആയത്തെ ഒരു ലൈൻ ഒഴിച്ച് നിങ്ങൾ ബാക്കിയുള്ള ലൈനെല്ലാം നോക്കുക ഇത്രയും ലൈൻ നിങ്ങൾ നോക്കുക ഇതിൽ എച്ച് ടി എം എൽ എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട് അതിൻ്റെ ക്ലോസിംഗ് ടാഗ് താണ്ടേ ക്ലോസിങ് ടാഗും ഉണ്ട് ഹെഡ് എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട് അതിന് ക്ലോസിങ് ടാഗും ഉണ്ട് ബോഡി എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട് അതിന് ക്ലോസിംഗ് ടാഗും ഉണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു എച്ച് ടി എം എൽ ഡോക്യുമെൻ്റ് എഴുതുമ്പോൾ നമുക്ക് ഓപ്പണിംഗ് ടാഗും ക്ലോസിങ് ടാഗ് മസ്റ്റ് ആണ് ഇനി നമുക്ക് ഓരോന്ന് ഈ ഒരു ബേസിക് ആയിട്ടുള്ള എച്ച് ടി എം എൽ കോഡ് നമുക്ക് ഡീകോഡ് ചെയ്യാം എന്താണ് ഒന്നോ ഉള്ളത് വൺ ബൈ വൺ നമുക്ക് എന്താണ് ഓരോ ടാഗ് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം ഓക്കെ എന്ന് പറയുന്നത് ഡോക്ക് ടൈപ്പ് എച്ച് ടി എം എൽ എന്നുള്ളതാണ് അപ്പോൾ ഡോക്ടൈപ്പ് എച്ച് ടി എം എൽ ഈ ഒരു ടാഗ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റ് ഇതൊരു എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റ് എച്ച് ടി എം എൽ ഫൈവ് ഡോക്യുമെൻ്റ് ആണ് എന്നുള്ളത് ബ്രൗസറിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ടാഗ് കൊടുക്കുന്നത് ഇനി നമ്മൾ ആക്ച്വലി നമ്മുടെ എച്ച് ടി എം എൽ ഡോക്യുമെൻ്റ് എഴുതുന്നത് എച്ച് ടി എം എൽ ടാഗ് എന്ന ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് അതിനകത്താണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഹെഡ് ടാഗും ബോഡി ടാഗൊക്കെ എഴുതുന്നത് അപ്പോൾ ഹെഡ് ടാഗ് എന്താണെന്നുള്ളത് നമുക്ക് പറയാം അപ്പോൾ ഹെഡ് ടാഗ് എന്ന് പറയുന്നത് നമ്മുടെ ഡിഫോൾട്ട് എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റിൻ്റെ ഹെഡിൻ എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റിൻ്റെ ഹെഡാണ് ഡിനോട്ട് ചെയ്യുന്നത് ഇത് ബ്രൗസറിൽ നമുക്ക് ടൈറ്റിൽ ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല ഇവിടെ നമുക്ക് ഈ ഹെഡിൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത് ഈ പറഞ്ഞ ടൈറ്റിലാണ് ടൈറ്റിൽ എന്താണ് കൊടുക്കുന്നത് ബ്രൗസറിന്റെ ഹെഡ് സെക്ഷനെയും നമുക്ക് കാണാൻ സാധിക്കും ബാക്കിയുള്ളതെന്ന് പറയുന്നത് നമുക്ക് നേക്കടായി ഉപയോഗിച്ച് നമുക്ക് കാണാൻ സാധിക്കത്തില്ല അപ്പോൾ ഹെഡ് സെക്ഷനിൽ നമ്മൾ കൂടുതലും ഈ പറഞ്ഞ പോലെ മെറ്റാ ഡീറ്റെയിൽസും മറ്റേ ടാഗ്സും അതുപോലെ തന്നെ എന്തെങ്കിലും ജാവാ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ എന്തെങ്കിലും ലിങ്ക് ടാഗുകളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഹെഡ് സെക്ഷനിൽ നമ്മൾ ചെയ്യുന്നത് ഓക്കെ പിന്നീടുള്ളത് ബോഡി അപ്പോൾ ഈ ബോഡി ടാഗിലാണ് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ബ്രൗസറിനകത്ത് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതുന്നത് നമ്മുടെ ബ്രൗസർ എന്താണോ കാണുന്നത് നമ്മുടെ വെബ് പേജസ് ഒരു വെബ് പേജ് എടുത്തു കഴിഞ്ഞാൽ ആ വെബ് പേജിലുള്ള എല്ലാ കാര്യങ്ങളും എഴുതുന്നത് എവിടെയാണ് ഈ ബോഡിയുടെ ടാഗിനകത്താണ് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ബോഡി ടാഗിനകത്ത് നമുക്ക് എച്ച് വൺ ടാഗിൽ നമുക്ക് ഒരു ജസ്റ്റ് ഒരു സിമ്പിൾ ടെക്സ്റ്റ് നമുക്ക് എഴുതി കൊടുക്കാം ഹലോ വേൾഡ് ഓക്കെ അപ്പോൾ ഒരു ടെക്സ്റ്റ് ഞാനിവിടെ എഴുതി കൊടുത്തു ഹലോ വേൾഡ് എച്ച് വൺ ടാഗിനകത്ത് ഒരു ടെക്സ്റ്റ് എഴുതി കൊടുത്തു അപ്പോൾ എച്ച് വൺ ടാഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡിങ് വണ്ണാണ് നമുക്ക് ഹെഡിങ് വണ് ഉണ്ട് ഹെഡിങ് ടു ഉണ്ട് ഹെഡിങ് ത്രീ ഉണ്ട് അതുപോലെ തന്നെ ഹെഡിങ് ഫോർ ഉണ്ട് പിന്നെ ഹെഡിങ് ഫൈവ് ഉണ്ട് ഹെഡിങ് സിക്സ് ഹെഡിങ് സിക്സ് വരെയുള്ള നമുക്ക് എച്ച് ടി എം എൽ ഹെഡ് ടാഗുകളുണ്ട് അതായത് എച്ച് ടി എമ്മിൽ ഹെഡിങ് ടാഗുകളുണ്ട് അപ്പോൾ എച്ച് വണ്ണിൽ നമ്മൾ ഹലോ വേൾഡ് എന്ന് എഴുതി എച്ച് ടുവിൽ നമ്മളിപ്പോൾ ഹലോ വേൾഡ് എച്ച് ത്രീയിൽ ഹലോ വേൾഡ് എച്ച് ഫോറിൽ ഹലോ വേൾഡ് എഴുതി കഴിഞ്ഞാൽ ഓരോ ടെക്സ്റ്റിനും ഓരോ വലിപ്പവും ആയിരിക്കും ഞാൻ എക്സാമ്പിൾ കാണിച്ചു കാണിച്ചുതരാം ഞാനിപ്പോൾ ഒരു ഹലോ വേൾഡ് ഞാൻ എല്ലാത്തിലും ഞാൻ കൊടുക്കുകയാണ് ഓക്കെ കൺട്രോൾ എസ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡോക്യൂമെൻറ്റ് സേവ് ആയി കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഫയൽ ക്ലിക്ക് ചെയ്യുക ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് എന്ന് കൊടുത്താലും നമുക്ക് ഈ ഒരു ഡോക്യൂമെൻറ്റ് സേവ് ആക്കാവുന്നതാണ് അപ്പോൾ കൺട്രോൾ എസ് കൊടുത്താലും നിങ്ങൾക്ക് ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെൻറ്റ് സേവ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിത് പ്രിവ്യൂ കിട്ടണം ബ്രൗസറി അപ്പോൾ പ്രിവ്യൂ കിട്ടാനായിട്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും നമ്മളൊരു എക്സ്റ്റെൻഷൻ ഡൗൺലോഡ് ചെയ്തായിരുന്നു ലൈവ് സെർവർ എന്നുള്ളത് ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതാണ്ട് ഈ ഒരു ലെഫ്റ്റ് സെക്ഷനിൽ ഇവിടെ എക്സ്റ്റെൻഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ബാറിൽ ലൈവ് സെർവർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സ്റ്റെൻഷൻ കിട്ടും ഈ ഒരു എക്സ്റ്റെൻഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങളുടെ എസ് ടി എം എൽ ഡോക്യുമെൻറ്റിൻ്റെ പ്രിവ്യൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് അപ്പോൾ ഇനി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഡോക്യുമെൻറ്റിനകത്ത് റൈറ്റ് ക്ലിക്ക് വെക്കുക അതിനുശേഷം ഓപ്പൺ വിത്ത് ലൈവ് സെർവർ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് ഇത് ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ ലൈവ് സെർവർ റൺ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വെബ് പേജ് നമ്മുടെ വെബ് ബ്രൗസറിൽ ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് പ്രിവ്യൂ നമ്മുടെ എച്ച് വൺ ടാഗും എച്ച് ടു ടാഗും എച്ച് ത്രീ ടാഗും എച്ച് ഫോർ ടാഗിൻ്റെയും പ്രിവ്യൂ ഇതാണ് എച്ച് സിക്സ് വരെ ഉണ്ട് എച്ച് വൺ ടു എച്ച് സിക്സ് വരെ ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോന്ന് നമുക്ക് ഇതുപോലെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ടെക്സ്റ്റിനും ഓരോ വലിപ്പമായിരിക്കും ഓരോ ടാഗിനനുസരിച്ച് എച്ച് വൺ ടാഗിനാണ് ഏറ്റവും കൂടുതൽ വലിപ്പം വരുന്നത് എച്ച് ടു ടാഗ് കുറച്ചും കൂടെ ചെറുത് അതിൻ്റെ ചെറുത് പിന്നെ എച്ച് ത്രീ അതിന് അതിനെ കട്ടിങ് ചെറുത് എച്ച് ഫോർ എന്ന് പറയുമ്പോൾ വളരെ ചെറുത് പിന്നെ എച്ച് ഫൈവ് എച്ച് സിക്സ് വരെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന പോലെ ബോഡിയിൽ നമ്മൾ കണ്ടൻറ് എഴുതുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും നമ്മൾ ബോഡിയിൽ എഴുതുന്ന കാര്യങ്ങളാണ് നമ്മളുടെ വെബ് പേജിനകത്ത് ലോഡാവുന്നത് നമ്മുടെ വെബ് ബ്രൗസറിനകത്ത് കാണാൻ സാധിക്കുന്നത് നമ്മൾ ഹെഡിൽ എഴുതുന്ന കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കത്തില്ല എക്സെപ്റ്റ് ടൈറ്റിൽ ടൈറ്റിൽ സെക്ഷൻ ടൈറ്റിൽ സെക്ഷൻ എവിടെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇവിടെ ടോപ്പിൽ കണ്ടോ ഇവിടെ ഡോക്യുമെൻ്റ് ഒന്നും കാണാൻ സാധിക്കുന്നുണ്ടോ ഇത് നമ്മുടെ ടൈറ്റിലാണ് നമ്മൾ ടൈറ്റിൽ എന്താണോ കൊടുക്കുന്നത് അത് ഈ ഒരു ബ്രൗസറിൻ്റെ ടോപ്പ് സെക്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഫോട്ടോ വന്നിട്ട് ഡോക്യുമെൻ്റ് എന്നുള്ളത് മാറ്റിയിട്ട് html tutorial എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുന്നു ടൈറ്റിലായിട്ട് കൺട്രോൾ എസ് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ വീണ്ടും റൈറ്റ് ക്ലിക്ക് കേട്ട് ഓപ്പൺ വിത്ത് ലൈഫ് സെർവർ കൊടുക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി നമ്മൾ നമ്മുടെ സെർവർ റൺ ചെയ്തേക്കുകയാണ് അതായത് എക്സ്റ്റൻഷൻ റൺ ആയിട്ടുണ്ട് ഇനി നമ്മൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റ് എന്തെങ്കിലും ചേഞ്ച് വരുത്തുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് കൺട്രോൾ എസ് കൊടുത്താൽ മാത്രം മതി കൺട്രോൾ വസ്സ് കൊടുത്തിട്ട് നമ്മുടെ ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കണ്ടോ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു ചേഞ്ച് നമ്മുടെ ബ്രൗസറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നോക്കുക നമ്മുടെ ഡോക്യുമെൻ്റ് എന്നോളം മാറിയിട്ട് എച്ച് ടി എം എൽ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നൊരു ഹെഡ് ടൈറ്റിൽ വന്നേക്കുന്ന കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ബേസിക്കായിട്ടൊരു എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ വെബ് ബ്രൗസർ എന്തൊക്കെ കാണണോ അതെല്ലാം നമ്മൾ ബോഡിക്കകത്താണ് ബോഡി ടാഗിനകത്താണ് കൊടുക്കുന്നത് ഹെഡിനകത്ത് നമ്മൾ ജസ്റ്റ് ഈ പറഞ്ഞ ടൈറ്റിൽ മാത്രമായിരിക്കും ബ്രൗസർ വിസിബിൾ ആവുന്നത് അതിനാണ് നമ്മൾ ടൈറ്റിൽ ടാഗ് ഉപയോഗിക്കുന്നത് ടൈറ്റിൽ ടാഗ് ഉപയോഗിക്കുന്ന ടൈറ്റിൽ ടാഗ് കൊടുക്കുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ വെബ് ബ്രൗസറിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇതുപോലെ കാണിക്കുന്നതായിരിക്കും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒരു വെബ്സൈറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ എലമെൻസും എല്ലാ സെക്ഷൻസും നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ബോഡിക്കകത്താണ് ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആദ്യം നമ്മൾ ഡോക് ടൈപ്പ് എച്ച് ടി എം എൽ എന്ന് പറഞ്ഞ് കൊടുക്കും പിന്നെ നമ്മളുടെ ആക്ച്വൽ എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എച്ച് ടി എം എൽ ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യും അതിനകത്ത് ഹെഡ് സെക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യും ഹെഡ് ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ക്ലോസിങ് ടാഗ് കൊടുക്കും അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ടൈറ്റിൽ കൊടുക്കും ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബ്രൗസറിനകത്തുള്ള ടോപ്പ് സെക്ഷനിൽ കാണിക്കും ടൈറ്റിൽ എന്താണ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ മെറ്റ ആണ് ഈ പറഞ്ഞ പോലെ ബ്രൗസറിനകത്ത് നമ്മൾ ബോഡിക്കകത്താണ് ഈ പറഞ്ഞ കണ്ടൻസ് എല്ലാം എഴുതുന്നത് അപ്പോൾ ഇതാണ് ബേസിക്കായിട്ടുള്ള ഒരു എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അത് നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോയിൽ ഇമ്പോർട്ട് ചെയ്യാം എന്നുള്ളത് നോക്കി അതിനുശേഷം എങ്ങനെ നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കി ഏത് എക്സ്റ്റൻഷനാണ് നമ്മൾ എച്ച് ടി എം എൽ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചു ശേഷം ബേസിക്കായിട്ടുള്ള എച്ച് ടി എം എൽ സിൻഡാക്സ് എങ്ങനെ എഴുതാം എന്നുള്ളത് നമ്മൾ കണ്ടു നമ്മുടെ ഷോർട്ട് കട്ട് വി എസ് കോഡിൻ്റെ ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് നമ്മൾ എച്ച് ഡി എം എൽ സിൻറ്റാക്സ് വരുത്താൻ ഉള്ള ടിപ്പ് ഞാൻ കാണിച്ചു തന്നു പിന്നീട് നമ്മൾ ഈ പറഞ്ഞ പോലെ എച്ച് വൺ ടാഗ് എച്ച് ടു ടാഗ് എച്ച് ത്രീ ടാഗ് എച്ച് ഫോർ ടാഗ് എന്താന്നുള്ളത് നമ്മൾ പഠിച്ചു പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ വിഷ്വൽ സ്റ്റുഡിയോയിൽ നിന്ന് നമ്മൾ ലൈവ് സെർവർ എന്ന എക്സ്റ്റൻഷൻ യൂസ് ചെയ്ത് നമുക്ക് ഔട്ട് പുട്ട് എടുത്തു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവൺ ഈസ് ഡേ